ശോചനീയ അവസ്ഥയിലായ മലപ്പുറം കോട്ടപ്പടി താലൂക്ക് ആശുപത്രി കെട്ടിടം മാറ്റുന്നതിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ തീരുമാനം. നഗരസഭാ കൗൺസിൽ യോഗം ഉപസമിതിയെ ഇതിനായി ചുമതലപ്പെടുത്തി. ഉപസമിതി രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷൻ പരി അബ്ദുൾ ഹമീദാണ് ഉപസമിതി ചെയർമാൻ. ഉപസമിതി ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നഗരത്തിലെ സൗകര്യപ്രദമായ സ്ഥലം വിലയിരുത്തി റിപ്പോർട്ട് തയ്യാറാക്കും. ഈ റിപ്പോർട്ട് ജൂലൈ 11 രാവിലെ ചേരുന്ന സ്പെഷ്യൽ കൗൺസിൽ യോഗം ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കും. ജൂലൈ 15 മുതൽ നടപടി പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാമെന്നും നഗരസഭാ അധ്യക്ഷൻ മുജീബ് കാടേരി അറിയിച്ചു. മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ വിശേഷങ്ങൾക്ക് നിരന്തരമായി ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. പൂനെയിൽ പോയിട്ടുണ്ട്, ബാംഗ്ലൂരിൽ പോയിട്ടുണ്ട്, ഹൈദരാബാദിൽ പോയിട്ടുണ്ട്. ഒക്കെ സംസ്ഥാനത്തെ ഡെലിഗേറ്റ്സിൻ്റെ ഒരു അംഗമാണ് ഞാൻ. സംസ്ഥാനത്തിൽ പുറത്ത് പോകണമെങ്കിൽ ഇത്ര റുപ്യ TNT വാങ്ങാം. ചെയർമാന് യാത്രാബത്ത് എത്ര വാങ്ങാം, കിലോമീറ്ററിന് എത്ര വാങ്ങാം, ഇവിടെ സെക്ഷനുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, പത്രക്കാരും ശ്രദ്ധിക്കണം. ഈ സെക്കൻഡ് വരെ ഒറ്റ രൂപ എണ്ണക്കോ ഈ അറിയത്തിലോ TA വാങ്ങാത്ത ഒരു ചെയർമാനാണ്. ആദ്യത്തെ കാര്യം പറയാം. രണ്ടാമത്തെ കാര്യം, ചെയർമാൻ വാഹനം കഴിക്കും പോവാണെങ്കിൽ ചുരി ഫുൾ ടാങ്ക് അടിച്ചാൽ 49 ലിറ്ററാണ് അതിന് കയറുക. ഏറ്റവും ചുരുങ്ങിയ 3500 രൂപയ്ക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് എണ്ണടിച്ചിട്ട് ഏറ്റവും ചുരുങ്ങിയ 20 തവണ ഞാൻ പോയിട്ടുണ്ടാവും. തിരിച്ചു വന്നിട്ട് ഇന്നേവരെ ഒരു ബില്ല് ക്ലെയിം ചെയ്യാത്ത ഒരേ ഒരു ചെയർമാനും ഞാനാണ്. അതിലൊരു സംശയം വേണ്ട. പിന്നെ അതിൽ ദേശാഭിമാനി കഴിഞ്ഞിട്ട് ബാങ്കിന് ജോലിയുള്ള ഭാര്യയാണ്. ദയവേ പഠിച്ച വായിച്ച് ബാങ്കിന്റെ മുന്നിൽ ജോലിയില്ല. മദ്രസയ്ക്ക് ആക്കുക, രണ്ടു കുട്ടികൾ മദ്രസയിൽ പോകുന്നില്ല, കോളേജ് സ്കൂളിലാണ്. സ്കൂളിന്റെ പേരന്റെ മുറ്റത്ത് വന്നിട്ടാണ് വണ്ടിയിൽ കുട്ടികൾ എടുക്കുന്നത്. എന്റെ വീട്ടിന്റെ മുറ്റത്താണ് ആ സ്കൂൾ ബസ് വരുന്നത് ഡെയിലി. പിന്നെ ഒരുത്തൻ ഒരു സാമൂഹ്യ ജോലി സ്ഥിരമായിട്ട് അത് വാർത്ത ഉറക്കിന്റെ പിന്നിൽ നടക്കുക എന്നുള്ളത് കവിഞ്ഞ് ഞാൻ വലിയ വിളിക്കണം. നിങ്ങളെ മാത്രം ഒരു സമിതിന് വെക്കാം. അര പൈസന്റെ ഏതെങ്കിലും ടയർ മാറ്റത്തൊക്കെ സാധാരണ ചെയർമാൻ, അതിന്റെ ടയർ മാറ്റിയിട്ടുണ്ട്. ഈ ചെയർമാൻ ആയതിന് ശേഷം ഒന്നോ രണ്ടോ ടൈം ടയർ മാറിയില്ലായി. മാത്രമല്ല, ആ വണ്ടി ടീച്ചറെ കാലത്തെത്തിയ വണ്ടിയാണ്. ഇപ്പൊ 3.5 കൊല്ലമായി, 4.25 കൊല്ലമായി, 1 ലക്ഷം കിലോമീറ്റർ പോലും ഓടാത്ത കേരളത്തിൽ ഒരേ ഒരു ചെയർമാൻ ആണ്. എന്റെ വണ്ടിന്റെ പേഴ്സണൽ വണ്ടി 2,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2,40,000 കിലോമീറ്റർ. അപ്പൊ അതാണെങ്കിൽ അതൊരു വസ്തുതാപരമായ പരിശോധന വേണം. അതൊരു വാർത്തമ്പ തീരേണ്ട സംഗതിയല്ല. ഓരോന്നോരോന്ന് എത്ര രൂപ ഇയാൾ TA വാങ്ങി, എത്ര രൂപ ഇയാൾ എണ്ണടിച്ച് പൈസ വാങ്ങി, എത്ര തവണ ഇയാൾ ടയർ മാറ്റി, എത്ര തവണ ഈ പിന്നെ എന്താണ് ഇതിന്റെ പുറത്ത് പിന്നെ മെയിൻ്റനൻസ് നടത്തി, ഒറ്റ റുപ്യന്റെ മെയിൻ്റനൻസ് പൈസ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ എന്നുള്ള ഗ്രാമീ ക്ലെയിമായി തിരിച്ചെത്തുന്നവരാ. ന്യൂസ് ബ്യൂറോ മലപ്പുറം.